जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। दिव्य दर्शन പരിപാടിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം। ഇന്ന് നമ്മൾ രാമേശ്വരത്തിലാണ്। അപ്പോൾ നമ്മുടെ രാമേശ്വരത്തിൽ ഇന്ന് ധനുഷ്കോട്ടിയിലോട്ടാണ് നമ്മുടെ യാത്ര। ധനുഷ്കോട്ടി പോയിട്ടുള്ളവർക്കറിയാം, ഇല്ലാത്തവർക്കും അതൊരു ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും। ഇന്ന് നമ്മൾ കാണുന്ന ധനുഷ്കോടി മൂന്നിൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, രണ്ട് ഭാഗം സമുദ്രത്തിൽ താഴ്ന്നുപോയി। 1940 ഘട്ടങ്ങളിൽ ഒരിക്കൽ, പിന്നെ 70-കളിൽ ഒരിക്കൽ, പിന്നെ അതിനു മുമ്പേ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല। ഈ ആ പ്രദേശം ഇങ്ങനെ സമുദ്രം കുറച്ച് കുറച്ചായിട്ട് അതിനെ വിഴുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്। ആ സ്ഥലത്തിന് ധനുഷ്കോടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ സ്ഥലം। അതേപോലെ ശ്രീലങ്കയിലും തലൈമണ്ണാർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്, ആ പോയിന്റും ഇങ്ങനെ സമുദ്രം എടുത്തുകൊണ്ടേയിരിക്കുകയാണ്। വാഹനത്തിൽ തന്നെ നമുക്ക് പോകാൻ സാധിക്കും। രാമേശ്വരത്തിൽ നിന്ന് ധനുഷ്കോടിയിലോട്ടുള്ള ഒരു പാത, അതൊരു സുന്ദരമായ ഒരു സ്ഥലമാണ്। പോകുന്ന വഴിക്ക് ഇടതുവശം ജഡരാമർ ക്ഷേത്രം, അത് കഴിഞ്ഞ് കോദണ്ഡരാമർ ക്ഷേത്രം, ഇതൊക്കെ ഉണ്ട്। നമുക്ക് തിരിച്ചു വരുന്ന വഴിക്ക് അതൊക്കെ കാണാം। അങ്ങനെ രണ്ട് വശത്തും പച്ചപ്പുള്ള സ്ഥലമാണ്, മനോഹരമായിരിക്കും। പക്ഷേ പോകുന്തോറും ധനുഷ്കോടിയിലോട്ട് നമ്മുടെ വാഹനം മുന്നോട്ട് പോകുന്തോറും നമുക്കറിയാം രണ്ട് വശത്തും സമുദ്രം അടുത്ത് അടുത്തടുത്ത്, ഈ ഭൂമിയുടെ വീതി കുറഞ്ഞു 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 വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും। പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഒരു വശത്ത് നമുക്ക് റെയിൽവേ ട്രാക്ക് കാണാം। ഈ റെയിൽവേ ട്രാക്ക് തുരുമ്പ് പിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന അതിൻ്റെ അവശിഷ്ടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും। അങ്ങനെ നമുക്ക് വാഹനം ഒരു പരിധി വരെ പോകും, അത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനമെല്ലാം നിർത്തിയിട്ട് അവരുടെ വാഹനം, അവിടെ ഉള്ള ആൾക്കാരുടെ വാഹനം നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് വേണം പോകാൻ। അതിൽ പ്രത്യേകം കാറ്റ് കുറച്ചിരിക്കും, കാറ്റ് കുറച്ചിട്ട് ഇങ്ങനെ സമുദ്രത്തിൽ തന്നെയായി വണ്ടി പോകുന്നത്। ചിലപ്പം നമുക്ക് ഈ വണ്ടി പോകാനുള്ള ഒരു പാത മാത്രം കാണാം, മഴക്കാലത്തിൽ പോയാൽ അതും കാണാൻ പറ്റില്ല, എവിടെ നോക്കിയാലും സമുദ്രമാണ്। പക്ഷെ അവർക്കറിയാം അത് വേനൽക്കാലത്ത് പോകുമ്പോൾ നമുക്കും കാണാൻ പറ്റും, അല്പം റോഡ് ഉണ്ടാവും, പക്ഷെ മഴക്കാലത്താണ് പോകുന്നതെങ്കിൽ നമ്മൾ പേടിച്ചു പോകും। മൂന്ന് വശത്തും സമുദ്രം, നമ്മൾ ഈ സമുദ്രത്തിനകത്ത് ഇങ്ങനെ വണ്ടിയിൽ പോവാം, പാലോ ഇല്ല ഒന്നുമില്ല, അത് ഈ ട്രക്ക് മിനി ട്രക്ക് പോലത്തെ വണ്ടികളാണ്, അതിൽ അവർ പ്രത്യേകം വീലിൽ കാറ്റൊക്കെ കുറച്ച് വളരെ കാറ്റ് കുറവാക്കി വെച്ച് ഈ വെള്ളത്തിൽ കൂടെ അങ്ങ് പോകും। എന്തിനാ കാറ്റ് കുറയ്ക്കണം വെച്ചാൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഈ വണ്ടി പൊങ്ങുകയോ എന്തെങ്കിലും അപകടം സംഭവിക്കാം, അതുകൊണ്ട് കാറ്റ് കുറച്ചിട്ട് ഈ വണ്ടി പതുക്കെ അതൊരു 1 മണിക്കൂർ 2-3 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷെ വെള്ളത്തിൽ വണ്ടി പോകുന്നത് കൊണ്ട് 1.5 മണിക്കൂർ തന്നെ നമ്മൾ ധനുഷ്കോടിയിൽ അങ്ങനെ പോവാണ്। പോകുന്ന വഴിക്ക് ഈ പ്രേത സിനിമകളിൽ കാണുന്നത് പോലെ പൊട്ടിപ്പൊളിഞ്ഞ പള്ളിയുണ്ട്, കെട്ടിടങ്ങളൊക്കെ ഒരു കെട്ടിടത്തിനും കൂര കാണില്ല, എല്ലാം ദ്രവിച്ച് എന്താ പറയുക ഒരു വിജനമായ കെട്ടിടങ്ങൾ, പൊളിഞ്ഞ കെട്ടിടം, ക്ലോക്ക് ടവറൊക്കെ ഉണ്ട്, മണിക്കൂണ്ട്, ഈ എന്താ പറയുക ഈ ബെൽ ടവറൊക്കെ അവിടെ ഉണ്ട്। ഈ പണ്ടൊക്കെ ഈ കവാലകളിൽ ബെല്ലടിക്കാൻ വലിയ മണികൾ കെട്ടി, അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്നുണ്ട്। അങ്ങനത്തെ കെട്ടിടങ്ങൾ നമുക്ക് രണ്ട് വശത്തും കാണാം। ചരിത്രത്തിൽ പോയാൽ അറിയാം 300 പേരുള്ള ധനുഷ്കോടി ട്രെയിന് പോയിക്കൊണ്ടിരുന്ന ട്രെയിനാണ് അത്, നമുക്ക് വിക്കിപീഡിയയിലും ഇതിലൊക്കെ നോക്കിയാൽ അറിയാം। ഒരു വശത്തു കൂടെ സമുദ്രം വന്ന് ട്രെയിനോടെ 300 പേരെയും വിഴുങ്ങി। അന്നത്തെ ദിവസം 300 ചില്ലുവാനം ആൾക്കാർ ആ ട്രെയിൻ അപകടത്തിൽ മരിച്ചു, വെള്ളം എടുത്തുകൊണ്ടുപോയി। ഇപ്പം ധനുഷ്കോടിയിൽ ആരും താമസിക്കുന്നില്ല, കാരണം ഇങ്ങനെ ദുരന്തങ്ങൾ ഒരു കാലത്ത്
അവിടെ മുഴുവനും ജനങ്ങൾ താമസിച്ചിരുന്നു. അവിടെ ഒരു വിദ്യാലയമുണ്ടായിരുന്നു, ഒരു പള്ളിയും ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നതാ. ഇപ്പം അവിടെ ഒരു മനുഷ്യരില്ല. കാരണം ധനുഷ്കോടിയിൽ ആയിരക്കണക്കിലാണ് ജനങ്ങൾ ആ രണ്ട് മൂന്ന് ദുരന്തത്തിൽ മരിച്ചത്, സമുദ്രം വന്ന് അങ്ങനെ വിഴുങ്ങിയെടുത്തുകൊണ്ട് പോയത്. അപ്പോൾ നമുക്ക് വാഹനത്തിൽ കൂടെ പോകാം. അത് കാണേണ്ട, ജീവിതത്തിൽ ഒരു അനുഭവിക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം ഒന്ന് നമ്മൾ ചെറുതായിട്ട് പേടിക്കുകയും ചെയ്യും, കാരണം എവിടെ നോക്കിയാൽ മൂന്ന് വശത്തും സമുദ്രം. സമുദ്രത്തിൽ കൂടെ അറ്റമില്ലാതെ ഇങ്ങനെ വാഹനം ഓടിക്കൊണ്ടേയിരിക്കുന്നു. അവർക്കറിയാം ഇതുവരെ പോകാൻ പറ്റുമെന്ന്. നമ്മളെ അവിടെ കൊണ്ടുപോയി നിർത്തും, നമുക്ക് ഇറങ്ങാം, ഇറങ്ങി നടക്കാം, കുറേ നടക്കാം. സമുദ്രമാണ്, എല്ലാ ദിശയിലും സമുദ്രമാണ്. ഇപ്പം നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ സമുദ്രത്തിനകത്ത് വന്നത് കൊണ്ട് തിരിഞ്ഞ് പുറകോട്ട് നോക്കിയാലും സമുദ്രം, എവിടെയോ ഒരു സമുദ്രത്തിൻ്റെ നടക്ക്. പക്ഷേ മുട്ടുവരെയേ വെള്ളമുള്ളൂ. എന്നാലും അധികം നടന്നു പോകാൻ അവർ അനുവദിക്കില്ല, അവിടെയൊക്കെ നടക്കാം. ധനുഷ്കോട്ടി ആ ഭാഗത്തിരുന്നാണ് റാംസേതുവിൻ്റെ പണി, വാനര സൈന്യം തുടങ്ങുന്നത്. അപ്പം ശ്രീരാമചന്ദ്രമൂർത്തി അവിടെ വന്നിട്ട് അവിടെ വരുണനെ പ്രാർത്ഥിച്ച് എന്ത് ചെയ്തു, സമുദ്രം വഴി കൊടുക്കുകയും അവിടെ പാലം ഇവർ പണിയാൻ തുടങ്ങി. സുന്ദരമായ ലീല ധനുഷ്കോട്ടി. അവിടെയാണ് ശ്രീരാമചന്ദ്രമൂർത്തി ആ ബാണം വിട്ട സ്ഥലം വരുണന് വേണ്ടി പേടിപ്പിച്ച്. ധനുഷ്കോട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നാണ് വാനരന്മാർ പാലം പണിത്. ഓരോരുത്തരും ശ്രീരാമചന്ദ്രമൂർത്തിയുടെ സേവനത്തിൽ അത്ര വാനരങ്ങളും മൃഗങ്ങളും പക്ഷികളും, വാൽമീകി രാമായണം വായിച്ചാൽ അറിയാം, എല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എല്ലാവരും വന്ന് ആ സേവനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓരോ കുരങ്ങനും അവൻ്റെ കഴിവിൻ്റെ പരമാവധി, എത്ര വലിയ കല്ലുകളെ തൂക്കിക്കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനത്തെ കല്ലുകളെ കൊണ്ടുവന്ന സമുദ്രത്തിൽ എറിയുന്നത്. ഹനുമാനാകട്ടെ പർവ്വതങ്ങളെ തല്ലിപ്പൊളിച്ചു കൊണ്ടുവന്നാണ് അവിടെ ആ സമുദ്രത്തിൽ എറിയുന്നത്. എന്തൊരു എഞ്ചിനീയറിംഗ് ആണ്! പ്രപഞ്ചത്തിൽ ഉണ്ടായ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, ആ മെക്കാനിസം, ഇതൊന്നും വെറുതെ ഒരു കൽപ്പനയോ അല്ല, ഒരു കിനാവോ ഒരു സ്വപ്നമോ കെട്ടുകഥയോ ഒന്നുമല്ല. നാസ, ലോകത്തിൽ അതിപ്രശസ്തരായ ഗവേഷണ കേന്ദ്രം, അവർ പോലും ഈ പാലത്തിൻ്റെ ചിത്രമെടുത്തിട്ടുണ്ട്. തമിഴ്നാട് സർക്കാർ ഒരിക്കലും അതിനെ പൊളിക്കാനൊക്കെ ചിന്തിച്ചതാ, പിന്നെ ജനങ്ങളെല്ലാം ഇതായിക്കൊണ്ട് പ്രക്ഷോഭിതരായതുകൊണ്ട് അത് നിർത്തിവെച്ചു. ഇന്നും നമുക്ക് ആ സാറ്റലൈറ്റ് പിക്ചറിൽ ആ പാലത്തിൻ്റെ ഇത് കാണാൻ സാധിക്കും. സത്യമാണ്, നമ്മുടെ രാമായണം, ഭാഗവതം, മഹാഭാരതം ഇതെല്ലാം നടന്നതാണ്. അപ്പോൾ ഈ വാനരങ്ങളെല്ലാം അവരവരുടെ കഴിവിൻ്റെ പരമാവധി വലിയ വലിയ പാറകളെ കൊണ്ടുവന്ന അവിടെ ധനുഷ്കോടിയിൽ എറിയുന്നത്. തുളസീദാസർ പറയുന്നു, വാൽമീകി അത് പറയുന്നില്ല, തുളസീദാസർ പറയുന്നു, ഏതെല്ലാം പാറയിൽ രാമ എന്നെഴുതിയോ ആ പാറകളെല്ലാം ഇങ്ങനെ പൊങ്ങി. കല്ലൊരിക്കലും വെള്ളത്തിൽ പൊങ്ങില്ല. ഇന്നും നമ്മൾ രാമേശ്വരത്തിൽ ലക്ഷ്മണ തീർത്ഥത്തും പല സ്ഥലത്ത് പോകുമ്പോൾ ആ കല്ല് അവിടെ അവർ സാമ്പിളായിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക പോറസ് സ്റ്റോണാണ്, ഒരിക്കലും കല്ല് വെള്ളത്തിൽ പൊങ്ങി നിൽക്കത്തേയില്ല. പക്ഷേ ഇതൊരു പ്രത്യേക തരം പോറസ് സ്റ്റോണാണ്, ഇത് വെള്ളത്തിനകത്ത് മുക്കിയാൽ പൊങ്ങി വരും. നമുക്കെല്ലാം മുക്കി മുക്കി നോക്കാം, അവിടെ അത് കുറേ എണ്ണം സാമ്പിളായിട്ട് വെച്ചിട്ടുണ്ട് ആൾക്കാർ. ഒരു ഇത് ചിലപ്പോൾ വിൽക്കാനൊക്കെ കാണാം ആ ചെറിയ ചെറിയ കല്ലുകൾ, വെള്ളത്തിട്ട് അത് പൊങ്ങി നിൽക്കും. അങ്ങനെ പാറകൾ കൊണ്ട് പാലം പണിതു. ചെറിയ അണ്ണാങ്കുഞ്ഞു മുതൽ ആമകൾ, പക്ഷികൾ വരെ അവരെ കൊക്കിൽ ഒതുങ്ങാവുന്ന കല്ലുകളെ കൊണ്ടുവന്ന് പറക്കിയിട്ടും, ചിലത് ഇടയിൽ കൊണ്ടുവന്ന് ഇലകളും വള്ളിച്ചെടികളും എല്ലാം ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് ഇടും. ആ സൈന്യം പാലം പണിതത് വാൽമീകി വിശദീകരിക്കുന്നു, ഈ പ്രപഞ്ചത്തിൽ മനുഷ്യവർഗം ഒഴിയെ ബാക്കി എല്ലാ ജീവജാലങ്ങളും ആ സേവനത്തിലുണ്ടായി. മനുഷ്യ രൂപത്തിൽ രണ്ടു പേരെ ഉണ്ടായിരുന്നുള്ളൂ, ശ്രീരാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണനും. ബാക്കി വാനരങ്ങളും മൃഗങ്ങളും ആമയും അണ്ണാങ്കുഞ്ഞും പക്ഷികളും എല്ലാ ജീവജാലങ്ങളും, കരടിയും ആനയും എല്ലാം ആ സേവനത്തിലുണ്ടായിരുന്നു. എങ്ങനെ എല്ലാവരും കൂടെ പ്രയത്നിച്ച ഈ ശ്രീരാമ ഈ രാമസേതു ലങ്കയിലോട്ട് പണിയുന്നത്. ദിവസങ്ങൾക്കകം അവർ പണിയുകയും ഹനുമാൻ രാമനെയും ലക്ഷ്മണനെയും തോളിൽ കയറ്റിക്കൊണ്ട് അഭിമാനത്തോടെ ഈ വാനരങ്ങൾ നിലവിളിച്ചുകൊണ്ട് ആ പാലത്തിൽ ലങ്ക കടക്കുകയും ആ ശബ്ദം കേട്ട് രാവണൻ ഭയപ്പെടുകയൊക്കെ വാൽമീകി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ വലിയ വലിയ
പർവ്വതങ്ങളെ തൂക്കിക്കൊണ്ടുപോയി എറിയുമ്പോഴാ ഈ അണ്ണാങ്കുഞ്ഞ് ചെറിയ കല്ലുകളെ ഉരുട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ ഹനുമാൻ പോകുന്ന വഴിക്കൊക്കെ ഈ അണ്ണാങ്കുഞ്ഞ് ഇടയ്ക്ക് 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 വരും. അപ്പൊ ഹനുമാന്റെ മാർഗത്തിൽ ഒരു തടസ്സം ഉണ്ടായി. അപ്പൊ ഹനുമാൻ എന്ത് ചെയ്തു, അണ്ണാങ്കുഞ്ഞിനെ പിടിച്ചു തൂക്കി അങ്ങ് വലിച്ചെറിഞ്ഞു. അത് ദൂരെ ചെന്ന് വീണു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ഓടി വരിക. ഓടി വന്നിട്ട് വീണ്ടും കല്ലും പറക്കിക്കൊണ്ട് ഹനുമാന്റെ മാർഗത്തിന്റെ ഇടയിൽ വന്നു. ഹനുമാൻ എന്ത് ചെയ്തു, ഒന്നും കൂടെ അതിനെ പിടിച്ച് ദൂരെ വലിച്ചെറിഞ്ഞു. അപ്പൊ രണ്ടു തവണയൊക്കെ ആയപ്പോൾ അണ്ണാങ്കുഞ്ഞിന് ദേഷ്യം വന്നു. നേരെ ശ്രീരാമചന്ദ്രമൂർത്തി എടുത്തു ചെന്നു, പ്രഭു അങ്ങയുടെ സേവനം ഞാൻ ചെയ്യുകയാണ്, ഈ സേവനത്തിനെ തടസ്സപ്പെടുത്താൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ? അപ്പോൾ രാമചന്ദ്ര അണ്ണാങ്കുഞ്ഞിൻ്റെ സംഭാഷണം കേട്ട് വളരെ ഇഷ്ടപ്പെട്ട് അതിനെ തൂക്കി തൻ്റെ കയ്യിൽ വെച്ച് തടവിക്കൊടുത്തുകൊണ്ട്, നീ ചെയ്യുന്ന സേവനത്തിന് ഞാൻ എങ്ങനെ നന്ദി പറയുമെന്നറിയില്ല, ആരാ നിന്നെ തടസ്സപ്പെടുത്തിയത്? ഈ ഹനുമാൻ അഹങ്കാരി എന്നെ തടസ്സപ്പെടുത്തി. എങ്ങനെയാ തടസ്സപ്പെടുത്തി? എന്നെ വാല് പിടിച്ച് തൂക്കി എറിഞ്ഞു. ആണോ, ശരി, ഹനുമാനെ വിളിച്ചുകൊണ്ട് വരൂ. അണ്ണാങ്കുഞ്ഞ് ഓടിച്ചെന്ന് പ്രഭു വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഹനുമാനും വന്നു. നീ ഈ അണ്ണാങ്കുഞ്ഞിനെ തൂക്കി എറിഞ്ഞോ? അതെ. അപ്പോൾ അതിൻ്റെ അടുത്ത് ചോദിച്ചു, ശരി, ഹനുമാൻ കുറ്റം സമ്മതിച്ചു. എന്ത് ശിക്ഷയാ കൊടുക്കേണ്ടത്? ഈ കൊരങ്ങന്മാർക്ക് വാലിലാണ് അഹങ്കാരം കൂടുതൽ. അതുകൊണ്ട് പ്രഭു ഹനുമാന്റെ വാലെടുത്ത് വെച്ച് ഒരു ചവിട്ട് കൊടുത്താൽ മതി. ശരി, ഹനുമാനിൻ്റെ വാലെടുത്ത് വെച്ച് ശ്രീരാമചന്ദ്രമൂർത്തി ഒരു പ്രാവശ്യം ചവിട്ടി. തൃപ്തിയായോ? ശരി, രണ്ടുപേരും വേറെ വേറെ മാർഗത്തിൽ പോവുക. നിന്റെ മാർഗത്തിൽ ഹനുമാൻ വരില്ല, ഹനുമാന്റെ മാർഗത്തിൽ നീയും പോണ്ട. സമ്മതിച്ചു, പോയി, പിരിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, ഹനുമാൻ തൻ്റെ മാർഗം വിട്ടിട്ട് വീണ്ടും അണ്ണാങ്കുഞ്ഞിൻ്റെ പുറകെ ചെന്ന് വാല് പിടിച്ചെറിഞ്ഞു. അപ്പോൾ അണ്ണാങ്കുഞ്ഞു ചോദിച്ചു, ആദ്യം ഞാൻ നിന്റെ ഇടയ്ക്ക് വന്നു, നീ എറിഞ്ഞു, ശരി, സമ്മതിച്ചു. ഇപ്പം ഞാൻ നിന്നെ ശല്യപ്പെടുത്താതെ മാറിയല്ലേ പോണെ, പിന്നെന്തിനാ എന്നെ പിടിച്ച് തൂക്കി എറിഞ്ഞത്? അപ്പോൾ ഹനുമാൻ പറഞ്ഞു, നീ പോയിട്ട് ഒരിക്കൽ കൂടെ പ്രഭുവിൻ്റെ അടുത്ത് പരാതി പറ. അപ്പോൾ പ്രഭു ഒരു പ്രാവശ്യം കൂടെ എന്നെ ചവിട്ടുമല്ലോ എന്ന് സന്തോഷത്തിൽ ഹനുമാൻ പറഞ്ഞു. അതവരൊരു ജോലിയായിട്ട് ആരും കണ്ടില്ല, ഉത്സവമായിട്ട് അവർ സേവനം ചെയ്ത. ഭഗവത് സേവനം ഇങ്ങനെ നിറഞ്ഞ മനസ്സോട് വേണം ചെയ്യാൻ. നാമമൊക്കെ ജപിക്കുമ്പോൾ അതൊരു ഭാരമായിട്ട് വിചാരിച്ച് ചെയ്യരുത്, ആരോ അടിച്ചേൽപ്പിച്ചതായിട്ട്. ഹനുമാനൊക്കെ ഉത്സാഹത്തോട് സന്തോഷത്തോടുകൂടെ അവർ ഫാലം പണിതർ. ഈ ലീലയെല്ലാം നമ്മൾ അവിടെ നിന്ന് ഓർത്ത് ഹനുമാന്റെ തൃപ്പാദത്തിലും ശ്രീരാമചന്ദ്രമൂർത്തിയുടെ തൃപ്പാദത്തിലും സമുദ്രത്തിനെയും പ്രാർത്ഥിച്ചുകൊണ്ട്, കാരണം ഈ ലീലയിൽ സമുദ്രവും പങ്കെടുത്തിട്ടുണ്ട്. അതൊരു ഒരു നല്ല അനുഭവമാണ് ധനുഷ്കോടിയിൽ പോകുന്നത്. കാരണം നമ്മളും നാല് ദിശയിൽ സമുദ്രവും, ഇത് ഭൂമിയിൽ വേറെ എവിടെയും കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ്. അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, ചിലരവിടെ നിന്ന് തർപ്പണം ചെയ്യുന്നു, ഗായത്രികൾ ജപിക്കുന്നു. അതിസുന്ദരമായ ഏകദേശം ഒരു പകുതി ദിവസം പോകും അവിടെ പോകുമ്പോൾ. അതിലും പ്രത്യേകിച്ച് ഈ ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളവരെല്ലാം മണിക്കൂറുകൾ അവിടെ ചിലവാക്കുന്നത്. അവിടെയൊക്കെയാണ് ഈ മൈഗ്രേറ്റിംഗ് ബേർഡ്സ് വരുന്നത്. ഈ ഒരു ഒരു നാട്ടിൽ നിന്ന് ദേശാടന പക്ഷികൾ വരുന്ന സ്ഥലവും കൂടെയാണ്. ചില സമയത്തൊക്കെ ഇങ്ങനെ ഈ പക്ഷികളൊക്കെ കൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ നല്ല പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ട് ധനുഷ്കോടിയിലിരുന്ന് തിരിച്ച് അതേ ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. ഒന്നൊന്നര മണിക്കൂർ വന്ന് വീണ്ടും നമ്മുടെ വാഹനത്തിൽ കയറി റോഡിൽ കൂടെ വരുന്നു. അപ്പോൾ സമുദ്രങ്ങൾ കുറച്ച് കുറച്ച് അകന്നകന്ന് പോകുന്നത് കാണാം. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് കോദണ്ഡരാമസ്വാമി ക്ഷേത്രം. സുന്ദരമായ ക്ഷേത്രം, സമുദ്ര തീരത്ത് തന്നെയാണ് ആ ക്ഷേത്രം. നല്ല കുറച്ച് ഉയർന്ന സ്ഥലത്ത് ഒരു ചെറിയ ക്ഷേത്രം. കയറിക്കഴിഞ്ഞാൽ നല്ല കാറ്റുമെല്ലാം. അവിടെയാ ശ്രീരാമസ്വാമിയും വാനര സൈന്യവും വിഭീഷണനെ കാണുന്നത്. അതിസുന്ദരമായ സ്ഥലം. അങ്ങനെ എല്ലാവരും ഇരുന്ന് ആലോചിക്കുകയാണ്, എങ്ങനെ പാലം പണിയും, എങ്ങനെ സമുദ്രം കടന്ന് ഇനി രാവണനെ ചെന്ന് കാണും എന്ന് ഈ വാനരന്മാരും സുഗ്രീവനും ഇവരെല്ലാം കൂടി ചർച്ച ചെയ്യുന്ന നേരത്ത് ആകാശമാർഗെ മൂന്ന് രാക്ഷസന്മാർ വന്ന് നിൽക്കുന്നു. ഒന്ന് വിഭീഷണനും രണ്ട് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക മന്ത്രിമാർ ഒപ്പമുള്ള മൂന്ന് പേര് വന്ന് ആകാശത്തിൽ ഇങ്ങനെ തൊഴുത കൈവണ്ണം നിൽക്കുന്നു. ശ്രീരാമചന്ദ്രമൂർത്തി ചോദിച്ചു, ആരാ അങ്ങ്? അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, രാവണൻ്റെ ഇളയ സഹോദരൻ വിഭീഷണനാണ് ഞാൻ. രാവണൻ സീതാദേവിയെ അപഹരിച്ച് കൊണ്ടുപോയി വെച്ച നാൾ മുതൽ ഞാൻ നിരന്തരം വിഭീഷണനെ രാവണനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ ഉപദേശം രാവണൻ സ്വീകരിച്ചില്ല. പക്ഷേ ഇപ്പോൾ തൻ്റെ മകൻ
ഇന്ദ്രജിത്തിൻ്റെ വാക്കും കേട്ടിട്ട് എന്നെ ചവിട്ടി പുറത്താക്കി. അതുകൊണ്ട് ഞാൻ രാവണൻ്റെ സംഘമുപേക്ഷിച്ച് അങ്ങയുടെ തൃപ്പാദത്തിൽ ശരണം പ്രാപിക്കാൻ വന്നിരിക്കുന്നു. എന്നെ സ്വീകരിക്കുക. ഞാൻ എന്നാൽ കഴിയുന്ന എല്ലാ സേവനവും ഞാൻ അങ്ങയ്ക്ക് ചെയ്യും എന്ന് വിഭീഷണൻ തൊഴുത കൈവണ്ണം ആകാശത്തിൽ നിൽക്കുക. ശ്രീരാമചന്ദ്രമൂർത്തി മറ്റുള്ളവരടുത്തൊക്കെ ചോദിച്ചു, ഇദ്ദേഹത്തിനെ ഇതാണ് ഒരു നല്ല നേതാവിൻ്റെ ഒരു ലക്ഷണം. എപ്പോഴും എല്ലാം സ്വന്തം അഭിപ്രായം തന്നെ എടുത്ത് താൻ ചിന്തിക്കുന്നത് തന്നെ ശരിയെന്ന് എടുക്കാതെ ജാംബവാൻ്റെ അടുത്ത്, സുഗ്രീവൻ്റെ അടുത്ത്, എല്ലാവരുടെ അടുത്തും ശ്രീരാമചന്ദ്രമൂർത്തി ചോദിച്ചു. ലക്ഷ്മണൻ്റെ അടുത്തൊക്കെ ചോദിച്ചു, ഇവരെ നമ്മൾ സ്വീകരിക്കണമോ വേണ്ടയോ. എല്ലാവരും ഒരേ സ്വരത്ത് പറഞ്ഞു, നമുക്ക് വേണ്ട, രാക്ഷസന്മാരെ വിശ്വസിക്കാനേ പറ്റത്തില്ല. അതിലും പ്രത്യേകിച്ച് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ശക്തി പല ഇരട്ടി വർദ്ധിക്കും. ചില രാക്ഷസന്മാർ അഗ്നിശർദ്ദിക്കും, ചിലർ പ്രത്യക്ഷമാവുകയും അപ്രത്യക്ഷമായും മായാവിദ്യയെല്ലാം കാണിക്കും മാരീചനെ പോലെ. അതുകൊണ്ട് നമുക്കിവരെ വിശ്വസിക്കാൻ പറ്റില്ല, ഇവരെ വേണ്ട എന്ന് എല്ലാവരും തീർത്തു പറഞ്ഞു വിഭീഷണൻ. അപ്പോൾ വിഭീഷണൻ ഇത് കേട്ടിട്ട് തൻ്റെ അവസാനത്തെ വിശ്വാസവും നഷ്ടപ്പെട്ട് കണ്ണുകൾ നിറഞ്ഞ് കാത്തിരിക്കുക. പ്രഭു എന്താ പറയുക അറിയാതെ. അപ്പോഴാ ശ്രീരാമചന്ദ്രമൂർത്തി ഹനുമാനടുത്ത് ചോദിച്ചു, ഹനുമാൻ നീ എന്താ മൗനിയായിരിക്കുന്ന, ഒന്നുമേ പറയുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, പ്രഭോ ഞാൻ ലങ്ക മുഴുവനും യാത്ര ചെയ്തു. രണ്ട് സ്ഥലത്താണ് ഞാൻ എപ്പോഴും രാമൻ്റെ നാമം ജപിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നത്. ഒന്ന് അശോകവനത്തിൽ സീതാദേവി, ഇനിയൊന്ന് വിഭീഷണൻ്റെ ഇല്ലമാണ്. അവിടെ വിഭീഷണനും വിഭീഷണൻ്റെ പത്നിയും വിഭീഷണൻ്റെ മകളും എപ്പോഴും രാമ 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 എന്ന് അങ്ങയുടെ നാമം നിരന്തരം ജപിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല വീട്ടിൽ മുഴുവനും അങ്ങയുടെ നാമം എഴുതി വച്ചിരിക്കുകയാണ് ഈ മഹാഭക്തൻ. ഒരു തവണ രാവണൻ പോലും അതിശയിച്ചു, ചെന്ന് വിഭീഷണൻ്റെ അടുത്ത് ചോദിച്ചു, ധിക്കാരി അഹങ്കാരി, എൻ്റെ ശത്രുവിൻ്റെ നാമം നീ ഇവിടെയെല്ലാം എഴുതി വച്ചിരിക്കുകയാണോ എന്ന് ദേഷ്യപ്പെടുകയും ചെയ്തു. അപ്പം വിഭീഷണൻ ബുദ്ധിപൂർവം പറഞ്ഞു, സഹോദര, ഞാൻ രാമനെ ചിന്തിക്കുന്നത് ശരി, പക്ഷെ നീയും സദാസമയം രാമനെ ചിന്തിക്കുക. അതുകൊണ്ടാണ് നിനക്ക് എത് നോക്കിയാലും രാമ എന്ന പേര് തോന്നുന്നത്. ഞാൻ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് രാമ എന്നല്ല, രാ എന്ന് വെച്ചാൽ രാവണൻ, നീ മാ എന്ന് വെച്ചാൽ മണ്ഡോദരി, നിന്റെ പത്നി എൻ്റെ താ അമ്മയുടെ സമാനമാണ്, നിങ്ങളുടെ പേരാ ഞാൻ എഴുതി വച്ചിരിക്കുന്നത് എന്ന് ബുദ്ധിപൂർവം പറഞ്ഞു. അപ്പോൾ അല്ലേ ഹനുമാൻ പറഞ്ഞു, പ്രഭോ എപ്പോഴും അങ്ങയുടെ നാമം സദാ ജപിക്കുന്ന ഒരു മഹാഭക്തനാ വിഭീഷണൻ, അതുകൊണ്ട് വിഭീഷണനെ സ്വീകരിക്കാം. അഥവാ വിഭീഷണൻ ചതിക്കാനാണ് വന്നിട്ടുള്ളതെങ്കിലും നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം അദ്ദേഹം അങ്ങയുടെ നാമവും ജപിച്ചുകൊണ്ടാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം എന്ന് ഹനുമാൻ പറയുകയും ശ്രീരാമചന്ദ്രമൂർത്തി ഇരുന്ന ആസനത്തിൽ എണീറ്റു പോയി ഓടിച്ചെന്ന് ഹനുമാനെ ആലിംഗനം ചെയ്തുകൊണ്ട്, എനിക്ക് ഹനുമാൻ നിനക്ക് എങ്ങനെയാ എൻ്റെ ഉള്ളു തിരിച്ചറിയുന്നത് എന്ന് പറഞ്ഞ് രണ്ടുപേരും സ്നേഹത്തിൽ. അപ്പോൾ ഹനുമാൻ്റെ വാക്ക് ലക്ഷ്മണനും സുഗ്രീവനും ജാംബവാനും എല്ലാവരും ഏറ്റു സമ്മതിച്ചു. അങ്ങനെ വിഭീഷണനെ സ്വീകരിച്ചിട്ട് പറഞ്ഞു ശ്രീരാമചന്ദ്രമൂർത്തി, വിഭീഷണ, ഈ സമുദ്രതീരത്തിൽ ഞാൻ വാക്ക് കൊടുക്കുന്നു, രാവണനെ ഞാൻ വധിക്കുന്ന അടുത്ത ക്ഷണം നിന്നെ ഞാൻ ലങ്കേശ്വരനായി പ്രഖ്യാപിക്കാം, പട്ടാഭിഷേകം ചെയ്യാം. വിഭീഷണൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, പ്രഭോ എനിക്ക് അങ്ങനത്തെ യാതൊരു ആഗ്രഹവുമില്ല, എൻ്റെ സഹോദരൻ മരിക്കണമെന്ന ആഗ്രഹവും എനിക്കില്ല, സീതാദേവിയെ സംരക്ഷിച്ച് തിരിച്ചങ്ങോടൊപ്പം കാണണമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിഭീഷണൻ ശരണാഗതി പ്രാപിച്ച സ്ഥലമാണ് ഈ കോദണ്ഡരാമക്ഷേത്രം. അവിടെ ഇരുന്ന് ലീലകളെല്ലാം സ്മരിച്ച് വിഭീഷണൻ്റെ അടുത്ത് പ്രാർത്ഥനകൾ സമർപ്പിച്ച്, ഹനുമാൻ്റെ അടുത്ത് സമർപ്പിച്ച്, രാമലക്ഷ്മണന്മാരുടെ അടുത്ത് സമർപ്പിച്ച് സമുദ്രതീരത്താണ്. അവിടെ ഈ ആ സമുദ്രത്തിന് ഇനിയൊരു പ്രത്യേകതയുണ്ട്. ഈ രാമേശ്വരത്ത് ചില തീരങ്ങളൊക്കെ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കാതെ, വേറെ മാലിന്യങ്ങളില്ലാതെ, അങ്ങനെ കണ്ണാടി പോലെ തെളിഞ്ഞിരിക്കും നീല നിറത്തിൽ. കാരണം ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ സമുദ്രമൊക്കെ കാണാൻ ബുദ്ധിമുട്ടാണ് മാലിന്യങ്ങൾ കൊണ്ട്. ഈ കോദണ്ഡരാമക്ഷേത്രത്തിലുള്ള സമുദ്രം, ആ സമുദ്രതീരം കണ്ണാടി പോലെ തെളിഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വാഹനത്തിൽ കൂടെ തിരിച്ചു വരുന്നു. അല്പം കൂടെ 1-2 കിലോമീറ്റർ വരുമ്പോൾ ഇനിയൊരു ക്ഷേത്രം, ജടരാമർ ക്ഷേത്രം.
അവിടെ അകത്തൊരു ചെറിയ തീർത്ഥമുണ്ട്. എന്താണ് അവിടുത്തെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ, സീതാദേവി അതായത് 14 വർഷം രാമലക്ഷ്മണ സീത വ്രതങ്ങൾ അനുഷ്ഠിച്ചു. എപ്പോഴാണോ കൈകേയി 14 വർഷം വനവാസത്തിനായിട്ട് പ്രഭുവിനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും അയക്കുന്നത്, 14 വർഷം ഇവർ മരത്തിൻ്റെ കറയും പാലും ഒക്കെ എടുത്തിട്ട് മുടിയെ ജടാമുടിയായി കെട്ടുകയും 14 കൊല്ലം രാമനും ലക്ഷ്മണനും വേറെ ശാരീരികമായ ആവശ്യങ്ങൾ, സുഗന്ധദ്രവ്യങ്ങളോ എണ്ണയോ അങ്ങനെ ഒന്നും പുരട്ടാതെ ഒരു വ്രതം തപസ്വികളായി ജീവിച്ചിരുന്നതായി 14 കൊല്ലവും. അങ്ങനെ തിരിച്ചു വന്ന് ഈ സ്ഥലത്ത് വച്ചാണ് അവർ അവരുടെ ആ ജടകളെല്ലാം അഴിച്ചു മാറ്റുകയും തപസ്യ മുറിക്കുന്നത്. അതുകൊണ്ട് ആ ജടരാമ ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ ഇരുന്നാണ് ശ്രീരാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണനും അവരുടെ തപസ്യകളെല്ലാം പൂർത്തീകരിച്ചത് എന്ന് പറയുന്ന ക്ഷേത്രം. അതും മനോഹരമായ സ്ഥലം, അതിനകത്തും തീർത്ഥങ്ങളുണ്ട്. അപ്പോൾ അവിടെയും കൂടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും രാമേശ്വരം നഗരത്തിലോട്ട് വരുന്നു. ശങ്കരാചാര്യർ, രാമാനുജാചാര്യ, മധ്വാചാര്യ ഇതുപോലെ പ്രസിദ്ധരായ ആചാര്യന്മാരെല്ലാം വന്ന സ്ഥലമാണ് ഇത്. പിന്നെ അവിടെ കുഞ്ഞു കുഞ്ഞായിട്ട് അനേകം ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഒന്നാണ് പഞ്ചമുഖി ഹനുമാൻ ക്ഷേത്രം. 5 മുഖങ്ങളുള്ള, അതായത് രാവണനെ വധിക്കാൻ പോകുന്ന അവസാനത്തെ ദിവസം ഹനുമാൻ 5 മുഖം എടുത്തു എന്നാണ് പറയുന്നത്. പഞ്ചമുഖി ഹനുമാൻ, 1 പന്നിയുടെ രൂപം, 1 സിംഹത്തിൻ്റെ രൂപം, 1 ഇത്. അങ്ങനെ ഹനുമാൻ ആ രൂപവും എടുത്താണ് അവസാനത്തെ ദിവസം യുദ്ധം ചെയ്യുകയും എല്ലാ രാക്ഷസന്മാരെയും എന്താ പറയുക, ഒരു ദയയുമില്ലാതെ വധിച്ചു കൂട്ടുകയും പ്രഭുവിന് വേണ്ടി ആവേശം കൊണ്ട്. ഇപ്പം ഈ പഞ്ചമുഖി ഹനുമാൻ ക്ഷേത്രം, അതിനെക്കുറിച്ച് പുരാണങ്ങളിൽ ചെറിയ സൂചനകളൊക്കെ ഉണ്ട്. പഞ്ചമുഖി ഹനുമാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇത്, ഈ ഒരു ക്ഷേത്രം അല്പം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഭക്തന്മാർ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. അതായത് കുടുംബ കലഹം, സമാധാനമില്ലായ്മ, ആരോഗ്യം നഷ്ടപ്പെടുന്നത്, ഭൂമി തർക്കം, ധനനഷ്ടം, ഇതുപോലെ ഉള്ളതെല്ലാം ഇല്ലാണ്ടേ ആകും എന്ന് പുരാണങ്ങളിൽ വിശദീകരിക്കുന്നു. ബാക്കിയെല്ലാം പരിശുദ്ധ ഭക്തിയുടെയാണ്. പക്ഷേ ഈ പഞ്ചമുഖി ഹനുമാൻ ക്ഷേത്രത്തിൽ മാത്രം ഭക്തന്മാർ ഇതുപോലെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന സമർപ്പിക്കാറുണ്ട്. നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് മുൻതൂക്കം തരാറില്ല. എന്നാലും രാമേശ്വരത്തിൽ പോയതുകൊണ്ട് പഞ്ചമുഖി ക്ഷേത്രം ഇതുപോലത്തെ ശാരീരികമായ അസുഖം അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും ഇതുണ്ട്. പിന്നെ അവിടെയും കൂടെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ജടായു തീർത്ഥം, അതായത് എന്താ പറ്റിയെന്ന് വെച്ചാൽ, വാനരന്മാർ സീതാദേവിയെ അന്വേഷിച്ച് ആദ്യം ഗന്ധമാധന പർവ്വതത്തിന് മുമ്പേ വരുമ്പോൾ ഏകദേശം കഴിഞ്ഞു. ഇനി നോക്കിയാൽ സമുദ്രമാണ്, ഇനി ഇവിടെ ഒന്നുമില്ല, ഇനി എന്ത് ചെയ്യും? സീതാദേവിയെ രക്ഷിക്കാതെ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ സുഗ്രീവൻ ശിക്ഷിക്കും. അതുമാത്രമല്ല, വാക്കും കൊടുത്തു വന്നതല്ലേ പ്രഭുവിന്, ഏത് മുഖം വെച്ച് ചെന്ന് ചെയ്യും, എന്ത് ചെയ്യും എന്നൊക്കെ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഗുഹയ്ക്കകത്ത് എത്രയോ 1000 വർഷം പ്രായമായ ഒരു ശവം തിന്നി കഴുകൻ ഈ ഗുഹയ്ക്കകത്തിൽ, പ്രായമായതുകൊണ്ട് നേരെ കാഴ്ചയില്ല, ചെവി കേൾക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി. കാരണം ജീവികളെ അടിച്ചു കൊന്ന് തിന്നാൻ പറ്റുന്നില്ല ഈ കഴുകന്, ആരോഗ്യമില്ല. അപ്പം വെളിയിൽ പോയാൽ ശത്രുക്കൾ ആക്രമിച്ചാലോ എന്ന് ഭയന്ന് ഗുഹയ്ക്കകത്ത് വിശന്ന് ക്ഷീണിച്ച് അങ്ങനെ ഒളിച്ചു കിടക്കുകയായി ഈ ശവം തിന്നി കഴുക സമ്പാത്തി, ജടായുവിൻ്റെ സഹോദരൻ. അപ്പോഴാ ഇവർ ഈ സമുദ്രതീരത്ത് എത്തിക്കഴിഞ്ഞു. എത്തിയിട്ട് ഇനി എങ്ങോട്ട് പോകും, സീത എവിടെ അന്വേഷിക്കും എന്ന്. അപ്പോൾ ഉടനെ ജാംബവാൻ പറഞ്ഞു, സീതാദേവിയുടെ ഒരു വിവരണവും ഇല്ലാതെ ഞാൻ തിരിച്ച് പ്രഭുവിൻ്റെ മുമ്പേ പോവില്ല, എനിക്ക് ഇനി പ്രഭുവിൻ്റെ മുമ്പേ പോവാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ സീതാദേവിയെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് ജാംബവാൻ പറഞ്ഞു. ഉടനെ നള, നീള, അംഗത എല്ലാ വാനരന്മാരും പറഞ്ഞു, നമുക്ക് ഈ ഒരു ചെറിയ സേവനം പൂർത്തീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ ജീവിച്ചിരുന്ന എന്ത് കാര്യം, ആത്മഹത്യ ചെയ്യാം എന്ന് എല്ലാവരും ആ ഒരു ഇതിലോട്ട് എത്തി. അപ്പോഴാ സമ്പാത്തിക്ക് ചെറുതായിട്ട് ഏതോ ആരോ സംസാരിക്കുന്നൊക്കെ കേൾക്കുന്നത്.
അപ്പോൾ സമ്പാത്തി പതുക്കെ ഗുഹയ്ക്കകത്തിരുന്ന് വന്ന് നോക്കിയപ്പോൾ ആരോ കുറച്ച് വാനരന്മാർ ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ സമ്പാത്തി വിചാരിച്ചു എന്തായാലും ഇവർ ചാവാൻ പോകുന്നു, അപ്പോൾ എനിക്ക് ഭക്ഷണവുമായി, ഇവരെ കഴിക്കാം എന്ന് പറഞ്ഞ് മനസ്സും ഒരുക്കിക്കൊണ്ട് അങ്ങനെ അടുത്തോട്ട് വരുമ്പോഴാണ് ഹനുമാൻ പറയുന്നത്, ജടായു ആണ് യഥാർത്ഥ സേവകൻ. കാരണം സീതാദേവിയെ രക്ഷിക്കാൻ സാധിച്ചില്ല, രാവണന്റെ മുമ്പേ യുദ്ധം ചെയ്ത് ജയിക്കാൻ സാധിച്ച ജടായു ആത്മഹത്യ, ജീവൻ വെടിഞ്ഞു, യുദ്ധത്തിൽ പരാജയപ്പെട്ടില്ല, ജീവൻ ത്യാഗം ചെയ്തു. ഇതാണ് യഥാർത്ഥ ദാസൻ. ഭഗവാനെ പ്രഭുവിനെ സേവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ജീവൻ വിടണം എന്ന് ജടായുടെ കാര്യം പറഞ്ഞപ്പോൾ സമ്പാത്തി ജടായുവിനെ കുറിച്ച് കേട്ടു. അപ്പൊ കാരണം സമ്പാത്തി ജടായുവിലിരുന്ന് പിരിഞ്ഞ് വർഷങ്ങളായി. ഒരു തവണ ജടായുവും സമ്പാത്തിയും രണ്ട് സഹോദരന്മാരും എന്താ പറയുക, ആര് ഏറ്റവും ഉയരെ, ഇവരുടെ ചെറുപ്പകാലത്ത് ഏറ്റവും ഉയരെ ആര് പറക്കും എന്ന് മത്സരം, കുഞ്ഞുങ്ങളായിരുന്നു അന്നിവർ, മത്സരിച്ച് ആകാശത്തിലോട്ട് പറന്ന് അവർ യക്ഷലോകം, ഗന്ധർവലോകം, കിന്നരലോകം, ലോകങ്ങളെല്ലാം കടന്ന് പറന്ന് സ്വർഗലോകത്തിലെത്തി. രണ്ട് കുട്ടികൾ, രണ്ട് കുഞ്ഞു പക്ഷികൾ മത്സരിച്ച് സഹോദരന്മാർ. ദേവേന്ദ്രൻ ദേഷ്യം വന്ന് ചന്ദ ചന്ദ്രഹാസം എടുത്ത് അടിക്കുകയും ഈ രണ്ട് പക്ഷികളും നിലത്ത് എവിടെയോ വീണുപോയി, ഒരു ബന്ധവുമില്ലാതെ. അന്ന് പിരിഞ്ഞതാ ജടായുവും സമ്പാത്തിയും. സമ്പാത്തി തൻ്റെ ഇളയ സഹോദരനായ ജടായു അന്വേഷിച്ച് നടന്നു, പക്ഷെ കിട്ടിയില്ല. അപ്പം ഈ സമ്പാത്തി തൻ്റെ ആരോഗ്യമെല്ലാം ആർജിച്ചുകൊണ്ട് നടക്കാൻ പറ്റാത്ത ഇഴഞ്ഞു വന്ന് വാനരന്മാരെ, അപ്പം ഈ വാനരന്മാർ ഈ സമ്പാത്തിയെ കണ്ട് പേടിച്ചു പോയി. നമ്മളെ അടിച്ചു കൊന്നു തിന്നാനാണോ ഈ കഴുകൻ വന്നിരിക്കുന്ന, ഭീമാകാരനായ ഒരു കഴുകൻ, ഭയന്ന് ഓടാൻ തുടങ്ങി വാനരന്മാർ. ഉടനെ സമ്പാത്തി പറഞ്ഞു, പേടിച്ചിപ്പോ ഓടണ്ട, നിങ്ങൾ എന്തോ സംസാരിച്ചില്ലേ ജടായു ജടായു എന്ന്, ആരാ നിങ്ങൾക്ക് ജടായുവിനെ അറിയാമോ? അപ്പൊ ഇവർ ചോദിച്ചു, നിനക്ക് ജടായുവിനെ അറിയാമോ? അപ്പൊ സമ്പാത്തി പറഞ്ഞു, എൻ്റെ ഇളയ സഹോദരനാ ജടായു, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പിരിഞ്ഞതാ, ഞാൻ ജടായുവിനെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല, എവിടെയാണ് ജടായു, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഹനുമാൻ ജടായുടെ മുഴുവൻ കഥയും സമ്പാത്തിക്ക് പറഞ്ഞു. ക്രൂരനായ രാവണൻ ജടായുവിനെ കൊന്നത് മുഴുവനും സമ്പാത്തി കേട്ട് കണ്ണു നിറഞ്ഞുപോയി. തൻ്റെ ആ അവസാനത്തെ പ്രായത്തിൽ ശരീരം വിറച്ചുകൊണ്ട് സമ്പാത്തി കണ്ണും ചൊരിഞ്ഞു പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന രാവണൻ എവിടെയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇങ്ങനെ പോകാൻ പറ്റില്ല, ആകാശമാർഗേ മാത്രമേ പറ്റുള്ളൂ. ഈ കാണുന്ന തെക്ക് ഭാഗത്ത് ഒരു ദ്വീപുണ്ട്, ലങ്ക, സ്വർണലങ്കാപുരി, അവിടെയാ രാവണൻ്റെ കോട്ടയുള്ളത്. സാധാരണക്കാർക്ക് ആർക്കും പോകാൻ പറ്റില്ല, ദേവന്മാർ പോലും പോകാൻ ഭയപ്പെടുന്ന സ്ഥലമാണ്. മായാവിദ്യ അറിഞ്ഞ രാക്ഷസന്മാരാ ഇതിനെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. പണ്ട് ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ ഇപ്പം എനിക്ക് പറ്റില്ല എന്ന് രാവണൻ്റെ മുഴുവൻ വിവരവും സമ്പാത്തി കൊടുക്കും. കാരണം നിങ്ങൾ ജടായുവിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട്, ജടായുവിടെ സുഹൃത്തുക്കളായതുകൊണ്ട് ഞാനിത് പറയാം എന്ന് പറഞ്ഞ് സമ്പാത്തി ജടായുവിനെ വിചാരിച്ചു, ജടായു ജടായു എന്ന് നിലവിളിച്ച് കരയുകയും ആ മഹാഭക്തനായ ജടായുവിന് കർമ്മം ചെയ്തു അവിടെ. അപ്പോൾ വാനരന്മാരും ആ കർമ്മത്തിൽ കൂടി. അതാണ് ജടായു തീർത്ഥം ഗന്ധമാധന പർവ്വതത്തിൻ്റെ അടുത്ത്. അവിടെയും നമ്മൾ ചെന്ന് ഈ ലീലകളെല്ലാം ഓർത്തുകൊണ്ട് രാമേശ്വരൻ യാത്ര ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. നമ്മളെവിടെയെല്ലാം പോയി? രാമേശ്വരം ക്ഷേത്രത്തിൽ രണ്ട് മഹാദേവ ലിംഗങ്ങൾ, പിന്നെ സേതു മാധവ, പിന്നെ അത് കഴിഞ്ഞ ധനുഷ്കോട്ടി, പിന്നെ ഗോതണ്ഡരാമസ്വാമി ക്ഷേത്രം, പിന്നെ അനേകം കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളുണ്ട്, ലക്ഷ്മണൻ്റെ തീർത്ഥമുണ്ട് അവിടെ, ഇതെല്ലാം കണ്ടു. പിന്നെ ഇതോടെ നമ്മുടെ രാമേശ്വരം യാത്ര അവസാനിക്കുന്നു. ഒരു കാര്യം കൂടെ, അബ്ദുൾ കലാം ജനിച്ച് വളർന്ന നമ്മുടെ മുൻ രാഷ്ട്രപതി, അദ്ദേഹത്തിൻ്റെയും കൂടെ, അദ്ദേഹം അവിടെ അഗ്രഹാരങ്ങളിൽ കൂടിയതായിട്ടും രാമേശ്വരം ക്ഷേത്രത്തിൽ ദിവസവും ചെന്ന് തൊഴുതതും ദർശനം എടുത്തതായിട്ടും രാമായണ കഥകളെല്ലാം സുന്ദരമായിട്ട് അറിയാം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നത്. അതായത് രാമേശ്വരം ക്ഷേത്രത്തിൽ കിഴക്ക് മുറ്റത്ത് ബ്രാഹ്മണന്മാരുടെ വീട്ടിലായിരുന്നു അബ്ദുൾ കലാം ഭക്ഷണം കഴിക്കുകയും, സുഹൃത്തുക്കളൊക്കെ അവരായിരുന്നു, അവരോടൊപ്പം രാമേശ്വരം ക്ഷേത്രത്തിൽ നിരന്തരം തൊഴാൻ പോവുകയും
രാമായണ കഥകൾ ഇതെല്ലാം ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ മുൻ രാഷ്ട്രപതിയെയും കൂടെ നമ്മൾ ഈ ഒരു നേരത്ത് ഓർക്കുന്നുണ്ട് രാമേശ്വരത്ത്. പിന്നെ ഒരു സ്ഥലവും കൂടെ വിട്ടു പോകരുത്, അരിയമാൻ ബീച്ച് എന്ന് പറഞ്ഞ അവിടെ ഒരു ബീച്ചുണ്ട്. ഇത് പറയാൻ കാരണം രാമായണ കഥയായിട്ട് ബന്ധമില്ല, പക്ഷേ ആ ഒരു ബീച്ച് കാണണം. കാരണം ഈ ഭാരതത്തിലുള്ളവരെല്ലാം ലക്ഷദ്വീപ്, മൊറീഷ്യസ് ഇവിടെയൊക്കെ ആ ബീച്ച് കാണാൻ പോകുന്ന കണ്ണാടി പോലത്തെ ബീച്ച് എന്ന് പറയും. പക്ഷേ അരിയമൻ ബീച്ച് അങ്ങനെയാണ്. അവിടെ ബോട്ടിലൊക്കെ പോയാൽ ബോട്ടിൻ്റെ നിഴൽ താഴെ കാണാൻ പറ്റും. ഫോട്ടോ ഒക്കെ എടുത്താൽ ബോട്ട് ആകാശത്ത് നിൽക്കുന്ന പോലെ, അവിടെ ബോട്ട് തന്നെ താഴെ കണ്ണാടിയുള്ള ബോട്ടുകളാണ് ഉള്ളത്. അപ്പോൾ ബോട്ട് സവാരി, നമ്മൾ അതിൽ കയറി റൗണ്ടൊക്കെ അടിച്ച് കുറച്ച് ഉള്ളിലൊക്കെ പോയാൽ താഴെ ശംഖുകളും കളർ കളർ കല്ലുകൾ ഇതെല്ലാം നമുക്ക് കണ്ണാടി പോലെ പ്രകൃതി നശിപ്പിക്കാത്ത ചില ബീച്ചുകളിൽ ഒന്നാണ്. പക്ഷെ അവിടെയും മാലിന്യം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെയും കൂടെ സന്ദർശിക്കുക. രാമേശ്വരം ശ്രീരാമചന്ദ്രമൂർത്തിയുടെ തൃപ്പാദങ്ങളിൽ സ്മരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ദിവ്യദേശം യാത്ര വീണ്ടും തുടർന്ന് പോകുന്നു. നാളെ ദിവ്യദർശനം പരിപാടിയിൽ എല്ലാ ഭക്തജനങ്ങളെയും ഒരിക്കൽ കൂടെ കാണാം. ഹരേ കൃഷ്ണ.